രാവിലെ ഉണർന്നെഴുന്നേറ്റ് കണ്ണും മുഖവും കഴുകി കടും കാപ്പിയും കുടിച്ചു കമ്പകത്തിൻ കമ്പെടുത്തു ഘാട്ടിൽ പോയി. എനിക്ക് പറഞ്ഞതിനൊക്കെ വെള്ളം മനസ്സിലാവുന്നുണ്ടോ? വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാതെ. അതിരാവിലെ നമ്മൾ വിഭവം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ കണ്ണും മുഖം കഴുകി ചെന്ന് കാപ്പിടുന്ന ഒരു കാപ്പി ഇടും, കടും കാപ്പിയും കുടിച്ച് കുടിച്ചിട്ട് ഭഗവാനെ വിളിച്ചിട്ട് കമ്പകത്തിൻ്റെ കമ്പകത്തിൻ കമ്പെടുത്തു കമ്പ്, ആ അതിൻ്റെ തയ്യുണ്ട്, സൂപ്പർ ഒറ്റമുടം കിട്ടണം, ആ വേരോടെ വിഴുത് വളവില്ലാത്ത കമ്പ് കിട്ടും. കമ്പകത്തിൻ കമ്പെടുത്ത് കാട്ടിൽ പോയി. പിന്നെ നമ്മൾ ആനയായി പോയ സ്ഥലത്ത് അന്വേഷിച്ച് പോവാം. കാട്ടിൽ പോയി ഹരിയൻ ഉരുവിനെ കണ്ടുടൻ, ഹരി ഹരി ഹരൻ, അങ്ങനെ ആനയ്ക്ക് ഒരുപാട് പര്യായങ്ങളുണ്ടല്ലോ. അതിനെ കണ്ടുടൻ അരിയനെ കണ്ടുടൻ അടിച്ചിറക്കി പറഞ്ഞാൽ അടിച്ചോണ്ട് വരുമോ? അടിച്ചോണ്ട് വന്നതിനെ കുളിപ്പിക്കുന്ന, നമ്മൾ താമസിക്കുന്ന ഷെഡിൻ്റെ അവിടെ ആയിരിക്കും കുളിപ്പിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്നത്, വെള്ളമുള്ളിടത്തേ കടവ്, കടവിൽ കൊണ്ടുവന്ന് ചള്ളയും കഴുകി എല്ലാം വൃത്തിയാക്കി ഷെഡിങ്കൽ കൊണ്ടുവന്ന് തലേദിവസ കഞ്ഞി വെച്ച് വെച്ചിട്ട് ഇതിന് കൊടുക്കാനായിട്ട്, അത് രാവിലെ തലേദിവസ കഞ്ഞി വെച്ച് വെക്കും, രാവിലെ ഉപ്പിട്ട് ഇളക്കി വെക്കും, തലേദിവസം ഇട്ടാൽ പുളിച്ചു പോകും, ഉപ്പിട്ട് ഇളക്കിയാൽ അവൻ അത് കഞ്ഞിയും കൊടുത്തു. അപ്പോൾ കഞ്ഞിയും എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴുത്തിൽ കയറ് കെട്ടി, കഴുത്തിൽ കച്ചക്കയറ് കെട്ടുക, അതിനാണ് മേളിൽ കയറുക, മേളിൽ കയറി കയറ്റിൽ കാലനക്കി, കയറ്റിൽ കാലനക്കി ആ ഒക്കെയെടുക്കുന്നത് അല്ല, പറഞ്ഞെടുപ്പിക്കുകയല്ല, കഴുത്തിൽ കയറ് കെട്ടി കയറ്റിൽ കാലനക്കി ഒക്കെയും എടുത്തു കാട്ടിൽ പോയി കമ്പകത്തിൻ തടി പിടിക്കും ഹരിയൻ ഉരുവേ ഗുരുവേ സത്യം. ഇതാണ് അതിൻ്റെ ഒരു ശ്ലോകം. രാവിലെ നമ്മൾ ചെയ്യുന്ന ആ തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് ഇത്രയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇല്ല, അതിന് മാത്രം നാളെ നിന്നില്ല, അതല്ല നിന്നിരുന്നെങ്കിൽ ഇല്ലില്ല ഇല്ല, അത് അങ്ങനെ നിൽക്കുക. അത് ഇത് കേൾക്കുക, ഇത് ഇത് കേൾക്കുക, നിങ്ങളിത് കേൾക്കണേ, ആ ഒരു വർഷമെങ്കിലും നിന്നിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഇവൻ ഈ പറയുന്ന പോയിന്റിലൊന്നും അല്ല, അതിനൊക്കെ ഒരുപാട് മെളി പോകണ്ടവനാ, തമാശ പറഞ്ഞതല്ല, അവനെ ഒരു കൊല്ലം നിന്നില്ല, ആറ് ഏഴ് ആറ് ഏഴ് മാസം നിന്നപ്പോഴത്തേനും അവൻ അപ്പോഴത്തേനും അവൻ ഏതാണ്ട് ഗായെന്നും പറഞ്ഞ് അവൻ ചാടി വേറെ വഴിക്ക് പോയി. സത്യം അത്, ഏഹ് ഞാനൊന്നും ആരും പറഞ്ഞു വിട്ടല്ലോ, അതെങ്ങനെ അവൻ പറയട്ടാന്ന് ആണോ, ഞാൻ നിങ്ങളാരും അറിഞ്ഞ പോലും ഇല്ല പോയത്. ആ ഒരു വർഷം നിന്നിരുന്നെങ്കിൽ അവനെ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ അവൻ വലിയ വലിയ, എന്നാൽ വേറെ പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ, അവനെ ആന മുതലൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുത്തേനല്ല അല്ലേ, എന്നൊക്കെ ഞാൻ നമ്മുടെ ആന എനിക്ക് വയ്യണ്ടേ, വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സമയം അന്ന് ആനെ കൂടുതൽ ഈ രാശി ഇപ്പം വെൺമണി പോലീസിൻ്റെ ഇരിക്കുന്ന ആനയോട് നീലകണ്ഠൻ അന്ന് ശേഖരനാണ് എൻ്റെ പേര്. ഇന്നാളെ ആ ഫോട്ടോ കണ്ടില്ലേ, നമ്മുടെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, ആ ഫോട്ടോ ആനെ അതിന് അവിടെ നീര് നിൽക്കുക, ആന നമ്മുടെ എവിടെ കിട്ടി, ഞാൻ ആദ്യിക്കണ്ടതാണ് നീര് കിട്ടിയിരുന്നു, നീലാലി ഞങ്ങളായിരിക്കുമൊക്കെ ചെയ്യുമായിരുന്നു, രണ്ടു മൂന്ന് ദിവസം നീരിയിരിക്കുകയായിരുന്നു, സമയത്ത് തീറ്റിയിട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇയാൾ അവിടെ അങ്ങനെ വനപ്പണി പഠിക്കണമെന്നും പറഞ്ഞ് വന്ന് പ്രശ്നമായി അങ്ങനെ പണി മുന്നോട്ട് കടന്നത്, പിന്നെ ചാടിപ്പോയി, പിന്നെ നമുക്കെല്ലാം പറഞ്ഞു കൊടുക്കാനുണ്ട് കണക്ക് പോയി. ഒരാളിഞ്ഞോട്ട് വരുമ്പോൾ ആനപ്പണി വെറ്റയുള്ള പോലെ നമ്മൾ സ്കൂളിൽ ചെന്ന് ഒരു അരിശ്രീ എഴുതി കൊടുത്ത് പഠിക്കുന്നതിനല്ല, ഇതൊരാളിഞ്ഞോട്ട് നമ്മൾ തഞ്ചവും തയോ ആയിട്ടൊക്കെ നിന്ന് ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു തഞ്ചത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ പഠിക്കാൻ നിൽക്കും, അല്ല ഇങ്ങോട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എനിക്ക് ആനപ്പണി എളുപ്പം പഠിച്ച് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ നാല് ദിവസം കൊണ്ടൊക്കുന്ന കാര്യമല്ലത്, ഒരുത്തൻ്റെ കയ്യിരിക്കുന്ന തൊഴിൽ പഠിച്ചിരിക്കണേ ഇത് കണ്ടുപടി കേട്ടുപടി ചെയ്ത് പഠിയുന്ന ആനപ്പണി, ആദ്യം കണ്ടുപഠിക്കുക പിന്നീട് അത് ചെയ്ത് പഠിക്കുക, നമ്മൾ ഒരാൾ ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യും, പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും, നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക, അതല്ല ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ ചെയ്ത് പഠി. അതുപോലെ തന്നെ ആശാൻ ഇതുവരെ ഇത്ര ഏകദേശം ഒരു ഒരു ഇതിനകത്ത് ലിസ്റ്റ് ഉണ്ട്, ഏകദേശം ഒരു 50 ആനകളോളം കയറി, അതിനകത്ത് ഏതെങ്കിലും ഇതുവരെ ആഗ്രഹിച്ചിട്ട് അഴിക്കാതെ പോയൊരാന അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിച്ചൊരു ആന? ഇല്ല, ഞാൻ ഒരാനയും അങ്ങോട്ട് ചോദിച്ച് കയറാൻ പോയിട്ടില്ല, ഈ ഇത്ര ആന ഒറ്റ ആന അങ്ങോട്ട് കയറാൻ പോയിട്ടില്ല, ചോദിച്ച് പോയിട്ടില്ല, ഈ ആന അഴിച്ചാനെല്ലാം ഞാൻ നിന്നെ ഇങ്ങോട്ട് ഒന്ന് വിളിച്ചോണ്ട് ഞാൻ തന്നെ, ഞാൻ അങ്ങനെ പോയി അഴിച്ച ആനകളാണ്, പോയിട്ടുള്ള ആനയെല്ലാം അഴിച്ചിട്ടുണ്ട്, ഒന്നും ഞാൻ വയ്യാന്നും പറഞ്ഞ് പോകുന്നിട്ടില്ല. ആ ഇത്രയും നാളിനിടയ്ക്ക് എനിക്ക് കേറണം എന്നൊരു ആഗ്രഹമുള്ള ആനയിലെങ്കിലും ഇല്ലില്ല, അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ല, അതായത് നമ്മൾ കയറി ആനയല്ലോ, ബാക്കിയുള്ള ആനകളിൽ വേറെ നിൽക്കുന്ന ഇല്ല, ഇല്ലില്ല ഒരിക്കലും ഇല്ല, അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല, ഇത്രയും ആനകളെ ഒന്നും ഞാൻ അതിനെ കയറണം അല്ല, എനിക്ക് അതിനെ കയറിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് പോയി കയറിയതുമല്ല, പുല്ലുവങ്ങരയെന്ന് മാറിക്കഴിഞ്ഞപ്പോഴാണ് വന്നളം അമ്പലം അവർ വന്ന് വിളിച്ചത്, അങ്ങനെ അവിടെ പോയത്, അങ്ങനെ ഞാൻ അങ്ങോട്ട് വരാൻ തരുമെന്ന് ചോദിച്ചിട്ടില്ല, ആ അങ്ങനെ ഒരു ആന ഞാൻ കയറിയിട്ടില്ല, പിന്നെ കർണാടകത്തിൽ തന്നെ പോയി അവർ അയാൾ ഇവിടെ തിരക്കുമെന്ന് തന്നെ കൊണ്ടുപോയതാണ് അക്ബർ. ആണ് അക്ബറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞാനെപ്പറ്റി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ട് കോഴിക്കോട്ട് ഒരു പിടിയാനം തള്ളയുടെ പേര് പാത്തുമ്മ എന്നാന്നും
ഇതിൻ്റെ തന്തയാന ഒരു മോഴയാനയാണ്. മോഴയെന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത കൊമ്പനാന, അല്യാന എന്ന് പറയാനും മോഴയാന കൃഷ്ണൻകുട്ടി എന്നായിരുന്നു ആനയുടെ പേര്, തന്തയാനയുടെ മോഴയാനയാണ്. തള്ള ഭാഗത്തുമ്മ മുസ്ലിം നിൽക്കുന്ന സമയത്ത് അവരങ്ങനെ ആന പേരിടുന്നത്, ഈ വൈകിട്ട് വൈകിട്ടത് ഈ ബാങ്ക് വിളി സമയത്ത് ഈ ആനയെ പ്രസവിക്കുന്നത്, അങ്ങനെ അവർ അക്ബർ എന്ന പേര് കിട്ടുന്നത് ഈ ആനക്കുട്ടിക്ക്. അപ്പോൾ കൊമ്പരാനക്കുട്ടിയാണ്. അപ്പം കൊമ്പരാനയിൽ അന്നേരം കൊമ്പില്ല, കൊമ്പ് അറിയത്തി പ്രസവിക്കുമ്പോഴൊന്നും കൊമ്പ് കളിക്കത്തില്ല. അവിടുന്ന് ഇതിനെ തള്ളയും കുഞ്ഞും കൂടി ഇങ്ങനെ തീറ്റിക്കൊണ്ട് നടന്നൊരു ഒരു വർഷം ആയില്ല, ഒരു വർഷം ആവുന്നതിന് മുമ്പേ ഇതിൻ്റെ തള്ളയുടെ കാലിൽ ചങ്ങല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചാനക്കുട്ടി പുറകെ കൂടെ ചെന്ന് അതിൻ്റെ ആനക്കാരനെ ഇടിച്ചു കൊല്ലുന്നു, തള്ളയുടെ ആനക്കാരനെ ഇടിച്ചു കൊന്നു ചെയ്തു. ആദ്യത്തെ കൊല അങ്ങനെയാണ്. പിന്നാനെ അവിടെ വെച്ച് തന്നെ ഒരാളിനെ കൂടെ കൊന്നു, അങ്ങനെ രണ്ട് പേരെ കൊന്നു കഴിയുമ്പോൾ ഒരു വിറ്റാന് ഞാനെ വിറ്റ്. അപ്പോൾ ഇതിന് രണ്ട് മൂന്നാല് വയസ്സായെന്ന് തോന്നുന്നു. പിന്നെ ഈ ആനയങ്ങ് വടക്കോട്ടം കണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കൈമറിഞ്ഞു. ആന കണ്ടാൽ നല്ലൊരു ആനയാണ് അത് പറയാനേ. കൈമറിഞ്ഞ് കൈമറിഞ്ഞ് അതിൻ്റെ കൈ കാലും കൈയൊക്കെ ഇനി ഈ മണ്ണം ഉണ്ടെന്ന്, ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പറഞ്ഞ് ഒരുപാടത്തെല്ലാം പോയി. അതെല്ലാം ആന കൊലയായി. മേളിയിരിക്കുന്നവനെ അടിച്ച് കുടഞ്ഞ് താഴെ ഇട്ട് താഴോട്ട് വരുമ്പോൾ കൈക്കിഞ്ഞെടുക്കും, എടുത്തിട്ട് ഈ പൊക്കമുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ കുത്തിക്കൊല്ലത്തില്ല. നിർബന്ധം താഴെ ഇട്ടാൽ വീഴുന്നിടത്ത് കുത്തത്തില്ല, കാരണം അതിനറിയാൻ കൊല്ലണമെങ്കിൽ എങ്ങനെ ചെയ്ത് വെക്കുമെന്ന്. അത് കുത്തിയിട്ടുള്ളതൊന്നും രക്ഷപ്പെട്ടിട്ടില്ല, ചത്തിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ കേരളത്തിൽ പിന്നെ കൊല കൂടിക്കഴിഞ്ഞപ്പോൾ ഇതിനെ മേടിക്കാൻ ആരും ഇല്ല, ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ തയ്യാറായി. മേടിച്ചവർ മേടിച്ചെല്ലാം മടുത്തില്ലേ. അങ്ങനെ എന്നപ്പോഴായി കർണാടകത്തിൽ പൂജാരിക്ക് തടിപ്പണി കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന ആളാണ്, മരപ്പണി. പുള്ളിക്കന്ന് രായനാനി അന്ന് പുള്ളിക്കുണ്ട്, നമ്മുടെ കുറിപ്പേരിനെ ഞാൻ വെച്ചെടുത്ത ഒരു ആനാനി ഒറ്റ കൊമ്പരാന പുള്ളിക്ക് ആ ഒരു ആനയുണ്ട്. പിന്നെ അങ്ങനെ ഇന്നപ്പോൾ ഈ എബറാനെ പുള്ളി വാങ്ങിക്കുന്നത് ചെറിയ വിലയ്ക്ക് കിട്ടിയതാണ്. വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഞാനെ അവിടെ ഒക്കാതെ വന്നു. അങ്ങനെ അവിടെ ഞാൻ പ്രശ്നമാണ്. അങ്ങനെ ഈ നമ്മുടെ ഈ കരുവാറ്റക്കാരന് നമ്മുടെ അമൃതാനന്ദമയുടെ കൊമ്പരാന കരിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കരുവാറ്റകളെ ഗോപാലകൃഷ്ണനെ കൊടുത്തുകൊണ്ട് അവർ അവനെ മേളി വെച്ചുകൊണ്ട് ആന പോയി ഒരു കാപ്പിത്തോട്ടത്തിലായിരുന്നു പണി. അവിടെ നിന്ന് അവനെ കുലുക്കിയാൻ അടിച്ച് കളഞ്ഞു. കളഞ്ഞെങ്കിലും ആനയ്ക്ക് കൈ കിട്ടിയില്ല, റോബസ്റ്റ പൊട്ടയ്ക്കകത്തായിരുന്നു. ഇവനെ കാപ്പിക്കകത്ത് ഉരുണ്ട് വീണു. അവിടുന്ന് ഇവൻ ഓടി രക്ഷപ്പെട്ടത്. കാപ്പിയുടെ ഇടയ്ക്കൊണ്ട് ആനയ്ക്ക് ഓടാനൊക്കത്തില്ലായിരുന്നു. വലിയ ഈ സാധാ ചെറുകാപ്പിയില്ല, റോബസ്റ്റ പൊട്ടയെന്ന് പറഞ്ഞാൽ ഈ ഇത്രയും പോലെ അതിൻ്റെ തടിക്ക് അങ്ങനെ ശകര പോലെ ചില്ല് പൊട്ടി പൊട്ടിക്കുക. അത് പൊക്കമുള്ള കാപ്പിയാണ്, മറ്റേ കാപ്പികളാണ് ചെറുത്. അങ്ങനെ അവൻ രക്ഷപ്പെട്ടത്. അങ്ങനെ പിന്നെ ആനയെ മൈക്കൊടിയൊക്കെ ഇങ്ങനെ പിടിച്ച് കിട്ടുമായിരുന്നു. അവിടുന്ന് നമ്മുടെ അടൂര് മോട്ടത്തെ ആന ഇപ്പം ആന കയറുന്ന അനി അനി ചത്ത മാങ്ക കുഴിക്കാരൻ അച്യുതന് പിന്നെ സേതു എന്ന് പറഞ്ഞ പഴക്കോളത്തുകാരനെ അനിയുടെ ഒരു വില്ലേജൻ്റെ മോനായിരുന്നു. അവർ മൂന്നാല് പേര് ഇവിടുന്ന് പോയതായി ആനയെ. അവർ വന്ന് കൊണ്ടുപോയി ആനയെ അഴിക്കാൻ. അതുകൊണ്ട് ഒരു മാസമുള്ള അവരവിടെ നിന്ന് ഒരു ദിവസം കൊണ്ട് അഴിച്ചാനെ ഈ അച്ഛനെ ആനയുടെ മേളൊക്കെ ഇരിക്കാൻ എടുക്കാൻ നല്ല പഴയ ആനക്കാരനാണ്. അങ്ങനെ പോയി കൊണ്ടുപോയി അച്ഛൻ ഇവരെ അടിച്ച് അല അലക്കി ഒരു ഇയാളെ ഒരു കുഴക്ക് ഒക്കയ്ക്കകത്ത വീണ മേലത്തെ റോഡിൽ കുഴിയുള്ള ഭാഗത്തിന് മേളിൽ റോഡുണ്ട്. ആ റോഡിൻ്റെ അവിടെ പോയ വഴിക്ക് അവിടെ ചാന തെറ്റുന്നത്. തെറ്റി ഇയാളെ അലക്കി അയാൾ കുഴിക്കകത്ത് വീണുണ്ടാക്കാൻ ഒന്നും പറ്റിയില്ല. ആന കൊന്നില്ല, വീട് ചെറിയ ചെറിയ പരിക്ക് പറ്റിയുള്ളൂ. അങ്ങനെ വല്ലാണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പിടിച്ച് ആ ഒരു ആ കുഴിക്കകത്ത് കെട്ടിയിട്ടേച്ച് ഇനി പോരുക. അങ്ങനെ ആറ് മാസം അവിടെ കിടന്നാൽ അവിടെ തീറ്റും വെള്ളമൊക്കെ അവർ കൊണ്ട് കൊടുക്കും. അങ്ങനെ കിടന്ന ആറ് മാസം അത് നിന്നിടം തുറന്ന് തുറന്ന് തുറന്ന്. അപ്പോൾ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സമയത്ത് ഇരുമ്പിൻ്റെ പൈപ്പ് കേട്ടോ, നേരത്തെ ഇരുമ്പിൻ്റെ പൈപ്പ് വരെ അതിൻ്റെ അണ്ണാക്കി പഴിപ്പിച്ച് വെച്ചു. ഞാൻ ചെല്ലുമ്പോഴത്തേനും ഈ വലുവെല്ലാം പഴുത്ത് അടന്നിരിക്കുക, ചൂട് പൈപ്പ് പഴിപ്പിച്ച് വെച്ചതാണ്. എൻ്റെ ദേഹം മുഴുവൻ പഴുപ്പ്, അതിൻ്റെ കൂടെ ഇല്ല മുറു നിന്നില്ല, മണ്ണ് മഴ പെയ്യുമ്പോൾ ഇല്ല വെള്ളവും ചെളിയും കൂടെ വീണ്, അതുകൂടെ വാരി അടിച്ച് മുറിവും പഴുത്ത് നിൽക്കുക. കൊമ്പ് രണ്ട് കിഴിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ട്. കൊമ്പ് രണ്ടും ഇങ്ങനെ തുറന്നിട്ടേ അതിലിങ്ങനെ അങ്ങനെ ഇട്ട് നടയിൽ കെട്ടിയിട്ടുണ്ട് രണ്ട് കാലത്ത്. പിന്നെ എല്ലാ ബന്ധസും അങ്ങനെ ഞങ്ങൾ ചെന്ന് ആ പറഞ്ഞാൽ നിൽക്കുക. ഞാൻ ബാബുവിനെ കൊണ്ടുവന്നു. ബാബുവിൻ്റെ കല്യാണത്തിന് 13 ദിവസമേ ഉള്ളൂ. നമ്മുടെ ഗുരുവായി നിൽക്കുന്ന ബാബുവിന് 13 ദിവസമേ ഉള്ളു. ഇനി ആ പുള്ളി ഇവിടെ നിന്ന് അതിൻ്റെ ചുരുക്കം പറഞ്ഞ ഞാനന്ന് പന്നളാനെ വിറ്റ് കഴിഞ്ഞപ്പോഴേ കൊല്ലത്ത് ആതിര രവിസാറിൻ്റെ ആതിരയുടെ നമ്മുടെ രവിസാറിൻ്റെ ഒരാന ഇരട്ടക്കൊമ്പനാണ് എൻ്റെ അളിയനാണ്. കുട്ടിയാർ ചെങ്കരപ്പുഴ എടപ്പണ താമസിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം എൻ്റെ അപ്പുറത്തായിട്ട് വീട് അവനാ വലിയ ആനയായി വിചാരിച്ച് ഞങ്ങൾ ഏനാത്ത് ചൊക്കുള്ളി ഇങ്ങനെ ആ ഭാങ്ങളി കുടിപ്പണി ഇഷ്ടം പോലെ പണിയുണ്ട്. അത് ഈ ബോട്ടിൻ്റെ തടി പിടിച്ചുള്ള സമയമാണ്. നല്ല വലിയ ആനയാണ്, നല്ല പണിയുന്ന ആനയാണ്. അപ്പോൾ ആനയെ അതിനെ ഞാൻ എന്നെ ഒന്ന് വിളിച്ചോണ്ട് ഞങ്ങളുണ്ട് അവിടെ നിന്ന് പണിയുക. പണിയുന്ന സമയത്ത് വേണമെങ്കിൽ ഞങ്ങൾ വൈകിട്ട് ഇഞ്ഞ് പോരും. ആനയെല്ലാം അവിടെ കെട്ടി റെഡിയാക്കിയിട്ട് ഞങ്ങൾ വൈകിട്ട് ഇഞ്ഞ് പോരും. അങ്ങനെ ഞാൻ ചാരുമുട്ടി വന്ന് ഞാൻ കായംകുളത്തോട്ടും പോന്നു, അവനവിടെ അവിടോട്ടും പോയി.
അപ്പോൾ അയാൾക്ക് അടുത്ത് അവിടെ ചാരിമുട്ടിൽ നിന്ന് എളുപ്പം ഇടപ്പണ്ണ എളുപ്പമില്ലേ നൂറിനാട്ടിൽ നിന്ന് മുടക്കോട്ട് എളുപ്പം. ഞാനിനി വരുന്ന മുമ്പേ ഉള്ളി അങ്ങ് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഉള്ളിയത്തിരക്ക് പൂജാരി ഇപ്പം ഉണ്ട്. പൂജാരി പന്തള അമ്പലത്തിലെ ആനക്ക ഞാൻ ആനകേറി ആളിനെ തിരക്കിയാണ് ചെന്നത്. അമ്പല ഇങ്ങനെ വീട്ടളിയന്മാരാന്നൊക്കെ പറഞ്ഞ് ഞാൻ വാസ്യമൻ്റെ വീട്ടിൽ വരുന്നു. വാസ്യനെ ഓട്ടോ വിളിച്ച് അവർ രണ്ടോ വൈകിട്ട് വീട്ടിൽ വരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും ഇവരും വന്നു. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ ഒരു ആനയുണ്ട് ഇത്ര പേരെ കൊന്നു. 23 ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാളിനെ കൊന്നു പിന്നെ ഞാൻ പോയാൽ 23 കൊന്നു കഴിഞ്ഞാൽ ഞാൻ ചെല്ലും വിചാരിച്ച് 3 കൊല്ലം കൈകാര്യം ചെയ്തു. ഇപ്പോൾ ആന വഴക്കും വലിയ മാറിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളി. അപ്പോൾ പിന്നെ മൊത്തത്തിൽ പുള്ളിക്കും കുറേ ആൾക്കാർക്ക് ഇതിനെ കയറിയാൽ കൊള്ളാമെന്നൊരു അമ്മം വെച്ചൊരു ഇത് വന്നു. ആ സമയത്ത് നമ്മളത് മനസ്സിലായി നമ്മളവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തു. ആ 3 കൊന്നു. പിന്നെ അതിൻ്റെ പിന്നീടുള്ള കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മുഖിയാകുന്നില്ല. ഇടയ്ക്ക് വെച്ച് വിട്ടു പോകുന്നത് ഇടയ്ക്ക് വെച്ച് നമ്മൾ വേറെ കയറി പറയുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2-3 ദിവസം താമസമുണ്ട്. അതെന്താ താമസം? ഞാൻ പറഞ്ഞത് ഇന്നതുപോലെ അതിന് ചില ഉപകരണങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞുകൊണ്ട് വരണം. അതെന്താ ഞാൻ ലോഡ്ജിൽ താമസിച്ചോളാമെന്ന് പറഞ്ഞു കാര്യങ്ങൾ 2-3 ദിവസം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പണിതോളാൻ പറഞ്ഞു. അതിനുള്ള പൈസയായി കുറച്ച് പൈസയായി മേടിച്ച് ഇതൊക്കെ പണിയാനുള്ള താമരക്കുളത്തെ സുരേന്ദ്രൻ അതോട്ടിയും ചങ്ങലൊക്കെ പണി നല്ലൊരു ഇടയ്ക്ക് ഇവിടെ ചെന്ന് വിറ്റസിൻ രാവിലെ ചെന്ന് ഇതുപോലെ കേസ് കെട്ട നാളെ തന്നെ തരണമെന്നും പറഞ്ഞ് ഒരിടയെ ഒരു തോട്ടി ഞാൻ എല്ലാം കൂടെ പണിയാൻ ഏർപ്പാടാക്കി വിട്ടിട്ട് വന്നു. വന്നു കഴിഞ്ഞേച്ച് ബാബുവിനെ ചെന്ന് വിളിച്ചു. എന്നാ എൻ്റെ 13 ദിവസമേ ഉള്ളൂ എൻ്റെ കല്യാണത്തിന്. ഞാൻ പറഞ്ഞു 1 ആഴ്ച കഴിച്ചു വിടാം. അപ്പം കല്യാണത്തിന് കാശ് ആകുമല്ലോ ഇവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കല്യാണത്തിന് 3-4 ദിവസം പോകുന്നാലും പ്രശ്നമൊന്നുമില്ല. സാധനങ്ങൾ വാങ്ങിച്ചാൽ അല്ല പെണ്ണിൻ്റെ കല്യാണം ചെറുക്കൻ്റെ കല്യാണം ഇല്ലേ പെണ്ണിൻ്റെ അല്ലല്ലേ. ശരി അങ്ങനെ അവന് എല്ലാം ഞങ്ങൾ തയ്യാറായി. അന്നത്തെ കാലത്ത് 10,000 രൂപ വലിയ പൈസ കേട്ടോ. 10,000 രൂപ ഞങ്ങൾ പോകുന്നതിൻ്റെ പോകുന്ന പുറപ്പെടുന്നതിന് കുറച്ച് മുമ്പേ എൻ്റെ തരുന്നു. ഞാൻ 10,000 മേടിച്ചില്ല. ഞാൻ പറഞ്ഞു നമ്മളൊരു പക്ഷേ അവിടെ വന്ന് ഇത്രയും കൊലയാനെ ഞാൻ എന്നെക്കൊണ്ട് ഒത്തില്ലെങ്കിലേ 10,000 രൂപയ്ക്ക് ഞാനവിടെ കടപ്പെടുക. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു. ഒരു പക്ഷേ നമ്മളെക്കൊണ്ട് നടന്നില്ലെങ്കിൽ വേറൊരു ആനയോടെ ഉണ്ടല്ലോ ഞാൻ വക്കയിലും കിട്ടി കട തീർത്തിട്ട് പോരാനെനിക്ക് 5,000 രൂപ എടുത്തു. 5,000 രൂപ തിരിച്ചാൽ കൊടുത്തു. പുള്ളി പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല കാശ് വെച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല എങ്കിലും നമ്മൾ പറഞ്ഞാൽ ശരിയല്ല അങ്ങനെ 5,000 രൂപ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ അവിടെ ചെന്ന് ബാബുവിനെയും കൂട്ടി ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളിലായിട്ട് രാത്രി കായംകുളത്തിന് 8:10 മംഗലാപുരം ട്രെയിനുണ്ട് വൈകിട്ടത്തെ. അതിന് കയറി വ്യത്യാസം 10 മണി ആകുമ്പോൾ അങ്ങനെയല്ലേ രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ടാക്സി വിളിച്ച് അവിടെ വീടിനോട്ട് വന്നു. ഉപ്പനങ്ങാടി ഉപ്പാർബാർന്ന് ഉപ്പനങ്ങാടി നമ്മുടെ ആ സംഗമമുണ്ട് പുഴകള തങ്ങളി ആ സംഗമത്തിൻ്റെ അവിടെ ഇപ്പുറ പുള്ളിയുടെ വീട് പുള്ളിക്ക് അവിടെ വാറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാം പുഴ ഇറങ്ങി എല്ലാവരും കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ആനയ്ക്കകത്ത് പോകണമെങ്കിൽ പിന്നെ ഒരുപാട് പോകണം. എങ്കിൽ ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിന് അടുത്തായത് വാലൂർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എസ്റ്റേറ്റാണ്. അവിടുന്ന് ടാക്സിയിൽ ഞങ്ങളെ അവിടെ പോകണം. ഞങ്ങൾ ഇങ്ങനെ സന്ധ്യയായി. സന്ധ്യയായെങ്കിൽ ഞങ്ങൾ ആന നിന്ന് കുഴിയൊക്കെ പോയി കണ്ടു. ഞങ്ങളിൽ നിന്ന് നോക്കി അപ്പോൾ ഒരു കൊച്ചു സാധനം ഇവിടെ ഇപ്പോൾ ഉണ്ട് മേളിയിൽ നിന്നില്ല കുഴിക്കകത്ത് നിൽക്കുക ചുമ 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 നിൽക്കുകയല്ലേ ഇത്ര നാളായതിനെ കഴുകിട്ടോ അഴിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗിരിയപ്പനും പറഞ്ഞിട്ടുണ്ട് ആ ചെറുക്കനെ നിൻ്റെ കാലൊക്കെ മാറിക്കെട്ടാ ചങ്ങല മാറിക്കിട്ടുമൊക്കെ ചെയ്യാൻ വേറെ ചങ്ങലിട്ടുണ്ട് മാറിക്കെട്ടാ അവന് മാത്രം അങ്ങനെയൊക്കെയുള്ള വില വെച്ചും ചെയ്യാനൊക്കെ തന്നെ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ. പിന്നെ ഞങ്ങളെ വ്യത്യാസം രാവിലെ ചെന്ന് ജീരപര്യത്തിനൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി 3-4 അടിയൊക്കെ കൊടുത്തു എടുത്ത് ഇരിക്കാൻ പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞാൽ അത് ശരിയായില്ല ഇങ്ങനല്ല ഇതിൻ്റെ ആനയില്ലേ പലരുടെയും തട്ട് വാങ്ങിച്ചിരിക്കുന്ന ആനയില്ലേ ഇതിനെ ഇതൊരു ഉമ്മ ഉപദ്രവിച്ച് നാശമാക്കിട്ടേക്കുന്നത് പറഞ്ഞു. നമ്മൾ ഇരിക്കാനല്ലേ അടിക്കുന്നത് ആനവിനെ ഓടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്തില്ലേ ആന ആദ്യം നമ്മളെ ഓടിക്കും ഏതാനയും ഓടിക്കത്തില്ലേ. 6 എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആന ആന പറഞ്ഞ സൈലിനോട്ടിരുന്നു കിടക്കാൻ പറഞ്ഞ് കിടന്നു. അച്ഛനൊക്കെ തൂത്തുകടയുമില്ല വേറെ ആളുടെ കീഴിൽ ചെന്ന് കയറുന്നില്ല അതിൻ്റെ കയ്യിലേക്ക് ചെന്ന് പിടിക്കാനൊന്നും ഒക്കെ ഇങ്ങനെയുള്ള സാധനമില്ലേ എല്ലാം പറഞ്ഞ് ഇതിനെ ഇന്നിപ്പിച്ചു ആര് പിരുത്തി തിരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു കിടന്നു കാര്യങ്ങളൊക്കെ. അത് ഇപ്പോൾ ഇതിന് പ്രധാന കെട്ടിയഴുപ്പ് അല്ല ആനയ്ക്ക് പ്രശ്നം. കെട്ടിയഴുപ്പ് പ്രശ്നമാണ്. കെട്ടിയഴുപ്പ് കണ്ടമാനം മേലെ നോക്കിയത് അതാനയ്ക്ക് വാശി കൂടത്തുള്ള ആന ഭയങ്കര വാശിയുള്ള ആന മേലെ എന്തായാലും അംഗീകരിക്കത്തില്ല ആന അത്രയും പൈപ്പൊക്കെ അതിൻ്റെ വായിക്കാൻ പഴിപ്പിച്ച് വെച്ചാണൊക്കെ അത് അംഗീകരിക്കത്താണ്. 3 ഞങ്ങൾ അഴിച്ചു അവിടുന്ന് 3 അഴിച്ചു അഴിച്ചു കൊണ്ടുവന്ന് കഴുകി പഴുപ്പില്ലേ മുറിവ് കരിക്കണ്ട കൊടുക്കണ്ട ഒന്ന് കഴുകി പറിച്ച് 1-2 ദിവസം അങ്ങനെ നിന്നു നിന്ന് പിന്നെ ഞങ്ങൾ ചെറുക്കെ ചെറുക്കെ 2-3-4 കഷ്ണങ്ങൾ ചെറുക്കെ പിണേന്ന് തുടങ്ങി. മുറിവ് ഒന്ന് കഴുകി മരുന്ന് പെട്ടെന്ന് അത് ഉണങ്ങട്ട് മണ്ണ് പിടിക്കാതിരിക്കുമല്ലോ. എന്താ പോലെ ഞങ്ങൾ പിന്നെ 5-5 6 ചെറുക്കെ പണിയങ്ങ് തുടങ്ങി. 1-2 ദിവസം ഉച്ചവരെ പണി
അങ്ങനായി അങ്ങനായി. അപ്പോൾ ഇവനെങ്കിലും വിടാൻ പോരേണ്ട സമയമായി വരുന്നല്ലോ. ആ പുള്ളിക്ക് നോക്കിയാൽ പുള്ളിക്കും മറ്റേ കുഴപ്പങ്ങളൊന്നും ഇല്ല, ആനയും കുഴപ്പമില്ല. അപ്പം എനിക്കറിയാം ആന ഇത് കുഴപ്പമാകും, നമ്മളെ ആന ഇത് നമ്മളെ അളക്കും. അത് ആന നമ്മളുടെ അതുവരെ ഒരു പ്രശ്നവും ആന കാണിക്കുന്നില്ല, മനസ്സിലായോ? ഒന്നുമില്ല, നമ്മൾ കാല് കാണിക്കുന്നില്ല. ഞാൻ മേളാ പണി മേളാ കരുതിയായിരിക്കും അലക്കുമെന്ന് എനിക്കറിയാം. അത് നമ്മൾ കയറും, പുതിയ കയറ് ഇടുന്നുണ്ട്. ആ കയങ്കളൊന്നും കയറൊക്കെ വെച്ചിട്ടുണ്ടോ? അതില്ല, കാല് ഇട്ടങ്ങ് പൊട്ടി നാശമായില്ല, മുറുക്കി കിട്ടിയില്ല ഇരിക്കുന്നത്. കാലിൻ്റെ ഇവിടുത്തൊക്കെ തൊലിയൊക്കെ പോയിരിക്കുക, എന്നാലും തോർത്തൊക്കെ അതിൻ്റെ പുറത്തോടെ ചുറ്റിക്കേണ്ട കയറിലിന്ന്. അങ്ങനെ എവിടെയെങ്കിലും പോരുന്നതിൻ്റെ 2 ദിവസം മുമ്പാ ഒരു സ്വിച്ച വരെ പണിത്. ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ തോടിൻ്റെ അറമ്പന ആനകളെ നിർത്തി, വെള്ളം കൊടുക്കാനുള്ള അവരെ നിർത്തി വെച്ച് ചോറ് കൊണ്ടുവരും അവിടെ. എന്നുണ്ടെങ്കിൽ 12 മണിയാകുമ്പോൾ പണി നിർത്തി, 2 മണിയാകുമ്പോൾ കയറണം. 2 മണിയാകുമ്പോൾ തടിക്ക് കയറി തടി പിടിക്കാനാണ് തുടങ്ങുക. അന്നേരം ആന തിറ്റുകൾ ഡ്രോണുള്ള നേരം സ്ഥലത്തില്ല, പുള്ളി ഇങ്ങനെ പോയിരിക്കുക. പുള്ളിക്ക് പോർക്കും പല കാര്യങ്ങളും ഇടപാടില്ല, തടിയുടെ കാര്യങ്ങളും ലോറി വരേണ്ട കാര്യങ്ങളും പല കേസ് കെട്ടിടക്കാം. ആനയോട് അങ്ങ് തെറ്റി തെറ്റി വെച്ച് താഴെ നിന്നാരൊക്കെ ഓടിച്ചാണ് ഓടിച്ച് മെയ്ച്ചങ്ങലുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്കര ഇത് കാണിച്ച് കേട്ടോ, അതാ പറ്റാൻ പറഞ്ഞു. ഈ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊമ്പേ കിടന്ന് ചങ്ങലയൊക്കെ അങ്ങ് എടുത്ത് ഞാൻ മനസ്സിലായോ? കൊമ്പേങ്ങളൊക്കെ അങ്ങ് എടുത്തു എടുത്താണിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ആന തെറ്റി ഇവനെ അങ്ങ് ഓടിച്ചു. ഒക്കെട്ടുകാരനെ അത് അവൻ തെറ്റാ ഗിരിജപ്പൻ അറിയാതെ തെറ്റിയപ്പോഴേ ആന തെറ്റി തെറ്റിയെന്ന് കണ്ടപ്പോഴേ അവൻ ഒറ്റ ഓട്ടം വെച്ചോണ്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ഒക്കെ എടുത്തിട്ട് അവനെ സ്ഥിരം എൻ്റെ കൂടെ നിൽക്കുന്നത് അവൻ അറിയാം എൻ്റെ സ്വഭാവം. ആന നമ്മുടെ കാല കൂടാതെ വന്നേച്ച് ഒക്കെ എടുത്തിട്ട് കയറി വെച്ചെടുത്ത് എടുത്ത് വെച്ച് ആന കിളന്ന് 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 പോയപ്പോഴേ അവന് മനസ്സിലായി, അവൻ കാപ്പിക്കകത്തോട് ഓടി. ഞാനും ഭാവം തന്നെയല്ലേ ഉള്ളൂ, ഞാൻ മേളിൽ ചെറുക്കാൻ അറിയാം എന്തോ അറിയാം, ഞങ്ങളങ്ങോട്ട് ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. ബാബുനെ പറഞ്ഞ് ബാബു ആന കാലഴിച്ച് നിൽക്കുക, നീ വന്ന് വന്ന് കയറരുതെന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ് ഇച്ചിരി ആകുന്നു പറഞ്ഞു. അഥവാ ആന കാടിച്ച് തന്നാലും അവനൊന്നും പറ്റരുതല്ല. കാലഴിക്കാന്ന് കാല് കാണിക്കുന്നു ചെയ്യുന്നില്ല, കാലിൽ കൂടത്തില്ല കാല, അതിന് കാലഴിക്കാന്ന് പറയും. ഇപ്പം നമ്മളിങ്ങനെ കാലിൽ ചെയ്യും കാണിക്കുമ്പോഴേ അതോടെ ചെയ്യുന്നത്. അത് നമ്മൾ അങ്ങനെ കാണിക്കുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ കാലിൽ അനുസരിക്കുന്നില്ല, അതിനാ കാലഴിക്കാന്ന് ആ ഭാഷയെ പറയുന്നു. അപ്പോൾ അങ്ങനെ വരരുതെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് അങ്ങനെ നിന്നിട്ട് ആനയെ പിറക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണം ആനയ്ക്ക്, നമ്മളോട് കസറക്കണം. അതിന് അതേ ഉള്ള ആനയുടെ പണി. ഞാൻ വിചാരിച്ചിട്ട് ഇത് എത്ര നേരം ഇങ്ങനെ ഇരിക്കാനാണ്, കുറേ നേരം കൊണ്ട് ആനയെ നിൽക്കുന്നത്. ആന അവനെ നോക്കുന്നുണ്ട് വരുന്നതെന്ന് ഇങ്ങനെ നിൽക്കുക, അപ്പോൾ കണ്ണൊക്കെ ഇത്രച്ചും കൊണ്ട് തള്ളി. ഓ, ഞാൻ പറഞ്ഞ് വിചാരിച്ച് വരുന്നത് പറ്റി, ഞാൻ പറഞ്ഞാൽ കരുതി എന്നു പറഞ്ഞു. ഞാൻ വിലമിക്കാൻ പോകുന്ന പറഞ്ഞു. ഞാൻ ചുമ്മാങ്കിലെ പരിപാടി നന്നായി കേട്ടെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ വലത്തെ വാക്ക് ആനയ്ക്ക് നല്ല വാക്ക്, അതെനിക്കറിയാം. നമ്മൾ വലത്ത് വാക്കിന് ഉടക്കാനൊക്കെ പോയാൽ പരാജയം വരും. വലത്ത് വാക്കിന് ആനയുടെ ചെയ്യുന്നില്ല എന്നറിയാം. ഞാനാ നല്ല ഈ കരിവള്ളി കമ്പ് ഉണ്ട് അവിടെ കേട്ടോ, നമ്മുടെ ഈ സുമ്പകര കമ്പ് കിട്ടും. അവിടെ നമ്മളങ്ങോട്ട് ചാർമാടി ചുരം കയറുന്നതിന് ഇപ്പുറം ഫോറസ്റ്റ് ഓഫീസ്, അവിടെ ഞങ്ങൾ വണ്ടി കൊണ്ട് നിർത്തി വെച്ച് വലത്തോട്ട് ഇറങ്ങിയാൽ മതി. ഏതെല്ലാം സൈസ് കമ്പ് വേണം, ഫോറസ്റ്റുകാരൊന്നും പറയത്തില്ലേ, ഇഷ്ടം പോലെ കമ്പുകളാണ് നിൽക്കുന്നത്. ഏത് സൈസ് വേണം കമ്പുണ്ട്, പാലക്കോല കരിവള്ളി എന്ന് നമ്മുടെ ഇവിടെ പറയുന്ന കാര്യം പാലക്കോല കരിവള്ളി എന്നാണ്. അവിടെ അതിന് ഒരു അവർ ഒരു ചുണ്ട കമ്പ്, നമ്മുടെ പാലക്കോലിൻ്റെ കമ്പനാണ് ചുണ്ട. ഇവിടെ ഇവുണ്ട് പാലക്കോലം കമ്പ്, അതുകൊണ്ട് നല്ല കമ്പിരിപ്പുണ്ട്. ഞാനത് വേർക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് സൂക്ഷിച്ചു പറിച്ചോണ്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ഞാൻ ആ കമ്പിനെ അരക്കമ്പിനെ പിടിച്ച പിള്ളേർക്ക് അടി വെച്ചെടുത്ത് അരക്കമ്പെന്ന് പറഞ്ഞാൽ പുള്ളി നിങ്ങളുള്ള കമ്പിൻ്റെ അരക്കമ്പ് പിടിച്ച് കൈക്ക് മേളി, അതിന് കണക്കുണ്ട് അവിടെ അടിക്കുക. അല്ല താഴത്ത് ഒന്നും കിറങ്ങിക്കൊള്ളരുത്, പിള്ളക്കൈ എന്ന് പറയാം. എൻ്റെ മുട്ടിന് ഈ കൈയുടെ ഈ ഇങ്ങനെ കൈ നടയില്ലേ മുന്നിലത്, എൻ്റെ മുട്ടിന് മേശി എൻ്റെ ഇവിടുത്തേയും പരന്നൊരു ഭാഗമുണ്ട്, ആ ഭാഗത്തോടെ അടിക്കുക. അല്ല അങ്ങോട്ടും ഒന്നും മാറിക്കൊള്ളരുത്, അവിടെ അടിക്കുക. ഇതിൽ പൊട്ട് പോണാലും കുഴപ്പമൊന്നുമില്ല, പണിയുന്നതിനൊക്കെയല്ലേ അവിടെ പൊട്ട് കാണും. പണിയുന്നതിനെ നമ്മൾ ആദ്യം ഇത് പണിയാനായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോഴും കാണാം. ഇപ്പോൾ ആ ആനകളുടെ എല്ലാം എൻ്റെ ഇവിടം വെളുത്ത് കിടക്കും. ഇവിടെ എനിക്ക് വലിയ ആനയ്ക്കൊക്കെ ഉണ്ട്, നമ്മുടെ ഈ പേര് കേട്ട ആനയ്ക്ക് എല്ലാം ഉണ്ട്. അത് കൂപ്പി പണിതത് തെളിഞ്ഞ ആനകളാണ്, അതിൻ്റെ തെളിവാണ്. ഞാൻ അങ്കപ്പലകൈ എന്ന് പറയാൻ പിള്ളക്കൈ എന്നും പറയും. ഇപ്പോൾ ഇവിടെ ഇവിടെ അടിച്ച് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, ഇടം കേടുപാടൊന്നുമില്ല, കരിച്ചെടുക്കും. അടിച്ചതെല്ലാം തന്നെ പരിപാടി അങ്ങ് തുടങ്ങി, അലക്കം തുടങ്ങി. അലക്കെന്ന് പറഞ്ഞാൽ വാവൊക്കെ വിളിച്ചു പോയി എന്നെ കാണാൻ വയ്യ. ഞാൻ മേളിലേക്കൊന്നും ഇരിപ്പുണ്ടെന്നൊന്നും അറിയത്തില്ല. അതുപോലെ ആന അലക്കും തന്നെ കൊട്ടയോ ആന കൊട്ടയെന്ന് വെച്ചാൽ അപ്പം ആരെ കൊട്ടത്തില്ല. അടിച്ച് ഞാൻ ഒന്നും നോക്കാൻ പോയില്ല, ഇടത്തുവാക്ക് ഉടക്കിയാണ്, ഇടത്തുവാക്ക് ഉടക്കിയാൽ പൊക്കി. അപ്പോൾ എനിക്ക് വീണല്ലേ ആന മലന്ന് പുത്തോന്ന് വീണ് കഴിഞ്ഞാൽ എൻ്റെ കാലൊടിഞ്ഞു പോകും, കാലെൻ്റെ ചയറ്റിരിക്കില്ല, എനിക്ക് ഊരാൻ പോലും ഒക്കത്തില്ല. ഉടക്കിയാണ് നായിരിപ്പായപ്പോൾ ഞാൻ തോട്ടി അങ്ങ് അയച്ചു. കാരണം എനിക്കറിയില്ലേ മലയും മറിയും, ഞാനും മറിയും, എൻ്റെ കാലത്തിരുന്ന് ആര് വന്ന് വലിച്ചു വരും, ആര് ഒടിക്കും, അത്രയും ടൈറ്റ് കിട്ടിയൊക്കെ ഇല്ല. ഉള്ളിൽ സംഭവിക്കുന്നുള്ള കണക്കൂട്ടില്ല. നായര് പിരുത്തി അങ്ങ് ഇരുത്തി ഇരുത്തിയപ്പോൾ തോട്ടിപ്പോയി അയച്ചു. അയച്ചാൽ ഞാൻ തോട്ടിപ്പോൾ അയച്ചു വെച്ചേ ഉള്ളൂ, ഉടക്കെടുത്തില്ല.
അയച്ചപ്പോൾ നായരിപ്പിരുന്ന് അപ്പോഴത്തേനും ബാബു വെച്ച് അണ്ണാ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വന്നോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെ ഈ ഉറയും കത്തിയുണ്ട് അലപ്പുറം കത്തി, അവനോ പിച്ചാത്തി കൂടെ ഓടിയായിരുന്നു വലിയ ചെയ്യാം. ഞാൻ പറഞ്ഞാൽ വേണ്ട, നമുക്ക് നാളെ പിന്നെ നമ്മൾ വേണം ആ മുറിവൊക്കെ കരിച്ചിട്ട്, കാരണം അതുകൊണ്ട് അതൊന്നും വേണ്ട, കമ്പനി ഉള്ളതെന്ന് ചെയ്തോളാം പറഞ്ഞു. ഞാൻ മേളിരുന്ന് ഉറക്കം വെച്ചാണ് കമ്പനി എന്നെ കിട്ടുന്നിടത്തൊക്കെ ഞാനും വെച്ച് അടിച്ച് അടിച്ചൊരു ഒരു മണിക്കൂർ ഞങ്ങൾ വിട്ടില്ല. അവിടെ പരിപാടി ഞാൻ നടത്തി നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ സംശയമായി എന്ത് വെള്ളം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എണ്ണിപ്പിച്ച് എണ്ണിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കാലിലും കുടി ഒരു കുഴപ്പമില്ല, റെഡിയാണ് എല്ലാം കണ്ടിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം മേളി പോവാതിരുത്തനെ ഇരുന്ന് കാര്യങ്ങൾ നടന്ന ആദ്യ സംഭവമായി. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്ത് വേണം അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ വക്ക എടുത്ത് ആ തടിയാനെ പിടിക്കുക. ഈ അത്തിപ്പീസാണ് അടുത്ത മരം, അത്തിയുടെ ഭയങ്കര മരം. അവിടെ നമ്മുടെ അടുത്തൊരു മുട്ടൻ ചെത്തുമൊന്നുമില്ല, മുഴങ്ങും മുട്ടുമില്ല. വാ നിങ്ങൾ തഴയുടെ നീളാച്ചിട്ട് മുറി വാളിനും മുറിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഞാനിടെ അത്രയൊക്കെ കാണും. അത്തിപ്പീസ് പാരക്കുറവാന്നേലും ഭയങ്കര മുട്ട തടി. നമ്മുടെ അത്തിമരം ഇല്ലേ, അതവിടെ ഭയങ്കര തോട്ടത്തിനകത്ത് ഭയങ്കര മരമാണ്. അത് ഇങ്ങനെ ചെറിയ ഇറക്കം പിടിച്ചുകൊണ്ടൊന്ന് വണ്ടി വരുന്ന പോയിട്ട് തടി ലാട്ട് ചെയ്തേക്കുക, അവിടെ വെച്ചാൽ മതി. പക്ഷേ ആ തടി ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഈ ആ ശാനി പണി കാണിച്ചുകൊണ്ട് ആ തടി കെട്ടി ആ ലാട്ടറി വെക്കാതെ റോഡിലിറങ്ങി ഞങ്ങളവിടെ താമസിക്കേണ്ടതെന്ന് 2 കിലോമീറ്റർ അടി തടി പണി സ്ഥലമായിട്ട്. റോഡൊക്കെ അല്ലേ, കല്ല് റോഡില്ലേ, കൂപ്പർ റോഡല്ലേ, കല്ലൊക്കെ ഇരിക്കുന്ന റോഡിൽ ആ മുണ്ടും മുഴങ്ങും ആ കല്ലിനകത്തൂടെ പിടിപ്പിക്കുക. പിടിപ്പിക്കുക അപ്പോഴത്തെ തോട്ടി ഉടക്കൊക്കെ എടുത്തില്ല, അടി തന്നെ അടി. അവനും ഞാൻ ആട്ടി അപ്പോൾ ആശ അവൻ്റെ രീതി എന്തായാലും ഈ ഒക്കുമ്പോഴല്ലേ ഒക്കൂ, ചുമ്മാട്ട് അടിക്കണ്ടല്ലോ. അപ്പോഴത്തെ ഞാനുടെ വായു അങ്ങ് നോന്നത്തില്ല മുട്ട. പിന്നെ ഒരു 1/2 കിലോമീറ്റർ വന്നപ്പോഴത്തേന് ഞാൻ കാഞ്ഞു ഊതി അങ്ങ് തളർന്നാണ് വെള്ളം. ഞാൻ പറഞ്ഞു വെള്ളം കൊടുക്കത്തില്ല, നീ ഇത്തെ മരം അവിടെ കൊണ്ടു വെച്ച് ഷേട്ടിനാണ് പിന്നെ വെള്ളം കൊടുത്ത് ചോറൊക്കെ കൊടുത്ത് കെട്ടത്തുള്ളൂ, ഒക്കെ കുളിപ്പിച്ചേയുള്ളു. എത്ര ഇരുട്ടിയാലും ഒന്നും പറഞ്ഞ് ഞങ്ങൾ പിടിപ്പിക്കുന്നത്. അപ്പോഴത്തേനും ഓണറെ എങ്ങനെ വിവരം അറിയിച്ചു, ഒരു ആന ഇവിടെ തെറ്റിട്ടുണ്ടെന്ന്. പുള്ളിക്കരയും തെറ്റിട്ടുണ്ടേത് എല്ലാവരും കൊന്നിട്ടുള്ളതല്ലോ, അവർ ചരിത്രം വലിയ കേട്ടില്ല. പുള്ളി അവിടെ നിന്ന് കാറ് വിളിച്ച് വാഞ്ഞു പറിച്ച് കൂപ്പറോടി കൂപ്പറോടി കൂടെ കാറ് വരുത്തില്ല, നമ്മുടെ താമസിക്കുന്നിടം. അവിടെ നിന്ന് പിന്നെ പുള്ളി ആടി പറിച്ച് വരുമ്പോൾ ഞങ്ങൾ തടിയും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. അന്നേരം പുള്ളിക്ക് ഞങ്ങൾ സന്തോഷമായി. ഓ പുള്ളി പുള്ളിയെ കെട്ടിയച്ചപ്പോഴേ പുള്ളി പറഞ്ഞു ഇതൊന്നും പോരാ, നല്ല കാഴ്ച കാഴ്ച, ഇത് അടിയൊന്നും പോരാ, അതെങ്ങനെ അല്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ ഇത് ഇത് കണ്ടപ്പോഴത്തേനും പുള്ളിക്കൊന്നും വലിയ സന്തോഷമായി. അന്നേരം ആണ്ട മേത്ത കല്ലിയുടെ പാട്ട് കിടപ്പുണ്ടോ ശരിക്കും. ആ പുള്ളി അങ്ങ് സന്തോഷം സന്തോഷമായി. അയ്യോ എന്തോ ഒരു സ്നേഹമായിരിക്കും. ആ പറഞ്ഞാൽ ആ പോട്ടെന്ന് ഇത് എങ്ങോട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങ് വിടാരം എന്നാൽ അവർ പറയാം, നമ്മൾ വീടിൻ്റെ അവിടെ വിടാരത്തിൻ്റെ അവിടെ പോട്ടെ എന്ന് പുള്ളി തന്നെ പറഞ്ഞു. ഞാനിപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞു. ആ പോട്ടെ വിടാരത്തിൻ്റെ പോട്ടെ. അങ്ങനെ ഇടയ്ക്കൊക്കെ പിന്നില്ലേ ഇത്രയും നീളം പിടിക്കും, കുറച്ചൊക്കെ വരുമ്പം താത്ത് കപ്പിക്കും വെക്ക വെച്ച് അവിടെ നിന്ന് പിടിച്ച് പിന്നെ എന്തായാലും അങ്ങ് സന്ധ്യയായപ്പോൾ നിങ്ങളങ്ങ് കൊണ്ടുവന്ന് മതി. അവിടെ ചെന്ന് മേടി ലോറി കയറാത്ത ലോറി വെക്കേണ്ട സൗകര്യത്തിന് കട്ടിങ്ങി കൊണ്ട് തടിയെല്ലാം വെച്ചടപ്പിച്ച് വെച്ച് സന്ധ്യയായി. അപ്പോൾ ഈ ചില സമയങ്ങളിൽ ഈ സന്ധ്യയ്ക്ക് ഭയങ്കര തണുപ്പാട്, മനുഷ്യനായാലും കുളിക്കാൻ പാടില്ല, നമ്മളൊക്കെ വെള്ളം ചൂടാക്കി. ആനകളും കട വെള്ളത്തിൽ ഇറങ്ങത്തില്ല. എന്നിട്ട് അന്ന് ഇത്രയും അഴിയൊക്കെ മേടിച്ചില്ല, അവിടെ കൊണ്ടിറക്കി ഓടിച്ചെന്ന് കുളിപ്പിച്ച് ഇടയിൽ കൊണ്ടുവന്ന് ചോറ് മാറി കൊടുത്ത് പനങ്ങൾ പൊട്ട ഇഷ്ടം പോലെ വെട്ടി ഇറക്കി ഇട്ടിട്ടുണ്ട്. അതിനൊന്നും ബുദ്ധിമുട്ടില്ല, കെട്ടാനൊക്കെ സ്ഥലമുണ്ട്. നമ്മൾ താമസിക്കാനടുത്ത് തന്നെ കിട്ടുന്നത് കെട്ടി. എൻ്റെ വ്യത്യാസം രാവിലെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇണിക്കാനും വേണ്ടി നടക്കാൻ വേണ്ട കാലം അങ്ങ് കയറി നീരും കൊണ്ട് തൊലിയെല്ലാം അങ്ങ് പോയില്ലേ മൊത്തം. ആ പിന്നെ പുള്ളി എന്നോട് ചെങ്ങനെയാണ്, ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നിക്കാൻ പറയും. പുള്ളി കണ്ടുകൊണ്ടിരിക്കുക അപ്പം പറഞ്ഞാൽ എന്നിട്ട് ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്നാലും ഒക്കത്തില്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ടുന്ന ഒരുപാട് ദിവസം അങ്ങ് ഇരിക്കും. ഇങ്ങനെ ഞാൻ പറഞ്ഞു എങ്കിലും ഒക്കെ അതിൻ്റെ മുകളിൽ ഇച്ചിരി ഒന്ന് കയറണം, കയറി നാക്കിയൊക്കെ ഇനി ഇറങ്ങാം. അന്നേ പിന്നെ നമുക്കിന്ന് അമ്പലത്തിൽ പോയേക്കാം. അവൻ്റെ മേളിൽ ഒരു ഗിണവചമ്പലമുണ്ട് പോകാമെന്ന് പറഞ്ഞു. ആ ശരി ആയിക്കോട്ടെ എന്ന് ഞാൻ രാവിലെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് എല്ലാം ഊട്ടും ഊറിയൊക്കെ തൊട്ട് രാവിലെ ചോറുണ്ട്, വൈകിട്ട് ചോറുണ്ട്, എനിക്ക് 2 നേരം ചോറ് കൊടുക്കും. ഭയങ്കര അന്വേഷിപ്പനെയല്ലേ. അങ്ങനെ അവിടെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പരിപാടികളൊക്കെ നടത്തി തിരിച്ചു വന്ന് അന്ന് വളർന്നില്ല. പിറ്റേ ദിവസം ഇന്നലെ പിന്നെയും വേണം. അപ്പോഴത്തേനും ബാബുവിനെ വിടണ്ടായി. ബാബുവിന് ഞാനോട്ട് കാഴ്ചയൊക്കെ കൊടുത്ത് അവനെ വിട്ടു. പിന്നെ അവിടെ നിങ്ങൾ പണിതാനാണ്. പണിതെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടുന്നൊക്കെ വരുന്നതിൽ വരുന്ന ആനയ്ക്കൊന്നും 10-3000 രൂപ എടുത്ത പാട്ടോ. ഈ ആനയ്ക്കൊന്ന് 5000 പാട്ടുണ്ട് ഈ അമ്പറാനയ്ക്ക്. അപ്പോൾ ഇഷ്ടംപോലെ വൈകിട്ടുകാർ വിളിക്കാനുണ്ട് ഇതിന് വേണം. അതുപോലെ പണിയാണ്, ലോഡ് ചെയ്യാനും എല്ലാത്തിനും. ലോഡിങ്ങുകാരൊക്കെ പേടിയായി ആനയ്ക്കുമ്പോൾ എൻ്റെ അടുത്തോട്ട് വരാനല്ലേ ലോറിൻ്റെ കീഴിൽ കല്ല് വെച്ചായിരുന്നൊക്കെ വണ്ടിയോട്ട് വരുന്നു. ലാസ്റ്റ് ഒടുവിൽ ഇതിൻ്റെ കീഴിൽ വന്നല്ലോ ലോഡി കല്ല് വെക്കും, ഞാൻ പറഞ്ഞാൽ മതി, വരാൻ പറഞ്ഞാൽ മതി, അന്ന് കല്ല് വെക്കും. അങ്ങനെയൊക്കെ നല്ല ഇതായി, സൂപ്പറായി. ഞാനിവിടെ വഴക്കമെല്ലാം മാറി വെന്തോസെല്ലാം ഒഴിവാക്കി നല്ല സൂപ്പർ പണിയില്ല. ആനയും കയറി അങ്ങ് പർവ്വതം പോരായി. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ സംഭവമുണ്ട്. അങ്ങനെ ഞാനിങ്ങി പോന്നു പോന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ ഒന്നും പിന്നെ ഒന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണെങ്കിൽ തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അക്ബറാനെ കുറിച്ച് കൂടുതൽ വിവരം ആശാനെ കൊണ്ട് ചോദിക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ പേരാണ് ചിലപ്പോൾ കൂടുതൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്.